മുംബൈയോട് 2022 കണക്ക് ഹർദിക് തീർത്തു. കൂറ്റൻ ജയത്തോടെ പോയിന്റ്സ് ടേബിളിൽ ജി ടിയുടെ വമ്പൻ മുന്നേറ്റമാണ് ഇന്ന് കണ്ടത്. അഹമ്മദാബാദിൽ യാതൊരു ചാൻസും മുംബൈക്കുണ്ടായിരുന്നില്ല. ജി ടിയുടെ ബ്രൂട്ടൽ ഓൾ ഔട്ട് അറ്റാക്കിൽ രോഹിത്തിനും മറുപടിയില്ല. ടോസിന്റെ ആനുകൂല്യം മുംബൈക്ക് കിട്ടിയിരുന്നു, എന്നാൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാനായില്ല. ഒരിക്കൽ കൂടി ഡെത്ത് ഓവർ ദുരിതമാണ് കാണാൻ കഴിഞ്ഞത്. അവസാന 6 ഓവറിൽ മുംബൈ ബോളേഴ്സ് വിട്ടുകൊടുത്തത് 94 റൺസ്. അർജുനെ മാറ്റി നിർത്തിയിട്ടും അവസ്ഥയ്ക്ക് മാറ്റമില്ല. മെറിഡിത്ത്, ഗ്രീൻ, ബെറൻഡോഫ് എന്നിവർ കണക്കിന് തല്ലുവാങ്ങി. തങ്ങളുടെ ഐ പി എല്ലിലെ ഹയസ്റ്റ് ടോട്ടലാണ് ജി ടി ഉയർത്തിയത്, 207. തുടക്കത്തിൽ ഗിൽ, പിന്നീട് ലോവർ മിഡിൽ ഓർഡർ. മില്ലർ, തെവാട്ടിയ, മനോഹർ കോംബോയെക്കുറിച്ച് പ്രിവ്യൂ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അവർ മൂന്ന് പേരും ഇന്ന് 1-1 മെച്ചം. മില്ലറും മനോഹറും 200 മുകളിൽ സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ തെവാട്ടിയുടേത് 400. അർജുനെ വിശ്വാസത്തിലെടുക്കാത്തതുകൂടി ഹിറ്റ്മാനെ തിരിച്ചടിച്ചു. ചേസിൽ മുംബൈ നായകനെ ജി ടി നായകൻ തന്നെ മടക്കി. 8 പന്തിൽ 2 റൺസായിരുന്നു രോഹിത് നേടിയത്. മിഡിൽ ഓവേഴ്സിൽ മിഡിൽ ഓർഡറിനെ തകർത്ത് അഫ്ഗാൻ സ്പിൻ ട്വിൻസ്. 1 ഓവറിൽ തിലകും കിഷനും വീണത് റാഷിദിന് മുന്നിൽ. ഡേവിഡിനെയും ഗ്രീനെയും 1 ഓവറിൽ പുറത്താക്കി നൂർ അഹമ്മദും. ഡേഞ്ചറസ് ആകുമായിരുന്ന സ്കൈ കൂടി 100 മുന്നിൽ പുറത്ത്. ജി ടി ജയം ഉറപ്പിക്കുകയായിരുന്നു. നേഹൽ വധേര കളിച്ച ക്യാമിയോണ് മുംബൈയുടെ തോൽവിഭാരം കുറച്ചത്. അതിനിടെ രോഹിത്തിനു നേരെ കാണികളുടെ മോശം പെരുമാറ്റം ജയത്തിന്റെ മാറ്റു കുറച്ചു. വടാപ്പാവ് വീടികളും ഫ്ലക്സും സ്റ്റേഡിയത്തിൽ കണ്ടു. നേരത്തെ ചിന്നസ്വാമിയിൽ വെച്ചും സമാനമായ രീതിയിൽ ഇന്ത്യൻ ക്യാപ്റ്റനെ ഓപ്പോസിറ്റ് ഫാൻസ് കളിയാക്കിയിരുന്നു. എന്നാൽ യാതൊരു പ്രതിഷേധവും രോഹിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഈ തോൽവി മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളെ ബാധിക്കുമെന്ന് ഉറപ്പാണ്.